പച്ചമുളക് കൃഷി തുടക്കത്തിൽ ഇച്ചിരി ഇത് കൂടുതലാണ്, സാമ്പത്തികം കൂടുതൽ മുടക്കണം, എന്നാൽ കൂടുതൽ ലാശിയണ സാധനം കൃഷിയാണ്. തക്കാളിയും മറ്റുള്ളതുപോലെയല്ല, പച്ചമുളക്, വഴുതന അങ്ങനെയൊക്കെയുള്ള സാധനം ഒരു വർഷം നമ്മൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരു വർഷം അതിൻ്റെ വിളവെടുക്കാൻ പറ്റും. ഇതിന് പച്ചമുളകിന് നടപ്പം തന്നെ ഇതുപോലെ എല്ലുപൊടി, കോഴിവളമാണെങ്കിൽ കോഴിവളം, ചാണാപ്പൊടിയാണെങ്കിൽ ചാണാപ്പൊടി, ഇത് ഒക്കെ കൂടി വേപ്പിൻ പിണ്ണാക്ക് പച്ചമുളക് കൃഷി ചെയ്യുമ്പോൾ നിർബന്ധമായിട്ട് ഇട്ടിരിക്കണം. കാരണം ഇതിന് ഫംഗസ് രോഗമാണ് ബാധിക്കുന്നത്. ഒരു പൂപ്പലി മാതിരി വന്നിട്ട് തണ്ട് ചീഞ്ഞു പോകും, തണ്ടേ പിടിച്ച് ചീഞ്ഞു പോകും. സീഡോമോണസ് ആഴ്ചയിലൊരു ദിവസം സീഡോമോണസ് ഒഴിക്കുക. അന്നേരം ഇല നല്ല പച്ചപ്പായിട്ടിരിക്കും, ഈ പൂപ്പലി രോഗം അതിനെ ബാധിക്കുകയില്ല. അങ്ങനെ ശരിക്കും നോക്കിക്കഴിഞ്ഞാൽ കൃഷിയിൽ ലാഭം, മറ്റുള്ളതിനേൽ പച്ചക്കറി കൃഷി ചെയ്യുന്നതിൽ ലാഭം പച്ചമുളക് തന്നെയാണ്. കൂടുതൽ ലാശിയാണത് കൊണ്ട്, കാരണം മറ്റത് 2 പ്രാവശ്യം മുടക്ക് മുതലാകുമ്പോൾ ഇതിന് 1 പ്രാവശ്യം മുടക്ക് മുതൽ അത്ര നാളത്തെ വിളവ് കിട്ടും. 2 പ്രാവശ്യം ചെയ്യുന്നതിൻ്റെ വിളവ് കിട്ടും. സീഡോമോണസ് സ്ഥിരമായിട്ട് ഒഴിക്കുകയാണെങ്കിൽ കുറേ മുരടിപ്പ് രോഗം, ഇത് കണ്ട ഇതിനിപ്പോൾ മുരടിപ്പുണ്ട്, അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഈ പോട്ടിൽ ഈ ഒരു ചുവട് മാത്രമേ ഉള്ളൂ ഈ രോഗമുള്ളത്, ഇത് മാത്രമേ ഉള്ളൂ. അത് ഒഴിച്ചപ്പോൾ എന്തോ പോരായ്മ എന്തോ പറ്റിയിട്ടുള്ളതായിരിക്കണം, അതുകൊണ്ടായിരിക്കണം അത് വന്നത്. ഒരു പരിധിവരെയൊക്കെ മുരടിപ്പ് രോഗം പിടിച്ചു നിർത്തും സീഡോമോണസും വെട്ടിസീരിയവും കൂടി മിക്സ് ചെയ്ത് ഇട്ട് കഴിഞ്ഞെന്നാൽ, കലക്കി ഒഴിച്ച് കഴിഞ്ഞെന്നാൽ. എനിക്ക് ഇവിടെ ഇപ്പോൾ 1500 രൂപയോളം പച്ചമുളകുണ്ട്. അത് അതിൻ്റെ ഏകദേശം ഇതിന് വിപണിയും ഏകദേശം ഒരുപോലെയൊക്കെ നിൽക്കും. ഇത് പച്ചമുളക് കൃഷി ചെയ്തിട്ട് എനിക്ക് 80 രൂപ അതിൽ കുറച്ച് ഇതുവരെ കൊടുക്കേണ്ടി വന്നിട്ടില്ല. വില കിട്ടുന്നുണ്ട്, പച്ചമുളകിന് വില കിട്ടുന്നുണ്ട്. മറ്റേ മുളകിന് 30 രൂപ വിലയുള്ളപ്പോഴും ആൾക്കാർ ഇത് 140 ആണെന്ന് പറഞ്ഞാൽ വന്ന് ചോദിച്ച് വാങ്ങുന്ന ആൾക്കാരുണ്ട്. ഇവിടെ മെയിനായിട്ട് തിരക്കി വരുന്ന ആൾക്കാരുണ്ട്, അതിലാണ് സന്തോഷം. ഈ പണ്ടത്തെ രീതിയൊക്കെ മാറിയിട്ട് ജൈവം കഴിക്കണമെന്ന് ആൾക്കാർക്ക് ബോധം ആയി തുടങ്ങിയിട്ടുണ്ട്. കാരണം ആശുപത്രി കൊടുക്കുന്ന കാശ് ആകുന്നില്ല, എപ്പോൾ എങ്ങനെ കൂട്ടിയാലും ആശുപത്രി കൊടുക്കുന്ന കാശാകുന്നില്ല ഈ വിഷയില്ലാത്ത സാധനം മേടിച്ച് കഴിക്കുക. അതുകൊണ്ട് ഒത്തിരി ആൾക്കാർ തിരക്ക് വരുന്നുണ്ട്. മുളക് എപ്പോഴും പച്ചമുളകിന് ഡിമാൻഡുണ്ട്. കൃഷി ചെയ്യുന്നത് ആദ്യമേ പറമ്പ് വിനയപ്പെടുത്തുക, എന്നിട്ട് ഡോളോമേറ്റ് ഇടുക. ഡോളോമേറ്റ് ആക്കുമ്പോൾ അതിനൊക്കെ ഡോളോമേറ്റിനും ഇച്ചിരി മെച്ചം കക്കാപ്പൊടിയുണ്ട്. കക്കാപ്പൊടിയാകുമ്പോൾ ഇതിൻ്റെ pH കൂടുതൽ ദിവസത്തേക്ക് നിലനിർത്തി പോരും. കാരണം അത് മണ്ണിൽ കിടന്ന് പൊടിയണ അനുസരിച്ചിട്ട് പോരും. ഡോളോമാറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇത് ഒരു മഴ നന്നായിട്ട് പെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞ് അത് pH മാറാൻ സാധ്യതയുണ്ട്. എപ്പോഴും pH നോക്കിക്കൊണ്ടിരിക്കണം, മണ്ണിൻ്റെ pH നോക്കിക്കൊണ്ടിരിക്കണം. എന്നാലേ അതനുസരിച്ചിട്ട് നമ്മൾ ചെയ്താലേ ഉള്ളു ചെടിക്ക് നമ്മൾ ചെയ്യുന്ന വളങ്ങൾ വലിച്ചെടുക്കാൻ പറ്റുള്ളൂ. pH കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ വളം ചെയ്യുകയും ചെയ്യും, ചെടി വലിച്ചെടുക്കുകയും ചെയ്യും ഇല്ല. അപ്പോൾ ഇത് എല്ലുപൊടി ഇടുക, ഡോളോമാറ്റ് ഇട്ട് കഴിഞ്ഞിട്ട് ഒരു 10-15 ദിവസം കഴിഞ്ഞിട്ടേ ചെടി വെക്കാൻ പറ്റുള്ളൂ. പിന്നെ എല്ലുപൊടി ഇടുക, കോഴിവളമാണെങ്കിൽ കോഴിവളം, ചാണാപ്പൊടിയാണെങ്കിൽ ചാണാപ്പൊടി, വേപ്പും പിണ്ണാക്ക് നിർബന്ധമായിട്ടും അതിൻ്റെ അകത്ത് കൂട്ടിക്കൊടുക്കണം. സീഡോമോണസ് ഇടാൻ പറ്റുന്നവർ ഇടുക. അത് കഴിഞ്ഞിട്ട് തൈ വെക്കുക. പച്ചമുളകും ഇതുപോലെ തന്നെയാണ്, തക്കാളി പോലെ തന്നെ 10-21 ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. 10-20 ദിവസം കഴിഞ്ഞിട്ടേ എങ്ങനെയായാലും വെക്കാൻ പാകാവുള്ളൂ, പറിച്ച് വെക്കാൻ പാകാവുള്ളൂ. അത് കഴിഞ്ഞിട്ടത് നടുക. വെള്ളം കുറച്ച് ആവശ്യത്തിന് മാത്രം, തണുപ്പ് കിട്ടണം അതിന്. ആദ്യം കുറച്ച് വലുതായി വരുന്നവരെ അതിന് തണുപ്പ് മാത്രം മതി. വെള്ളം എപ്പോഴും വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ചെടി പിടിക്കാൻ താമസിക്കും, അങ്ങനെ നിന്ന് പോകും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ 10-40 ദിവസം ആകുമ്പോഴത്തേക്കും ഇത് കായ്ച്ചു തുടങ്ങും. 10-40 ദിവസം ആകുമ്പോൾ കായ്ച്ചു തുടങ്ങും. ഇതിപ്പോൾ ഇതിന്മേന്ന് വിളവെടുക്കാൻ തുടങ്ങണതേ ഉള്ളു. 1 പ്രാവശ്യം ഇതിന്മേന്ന് കിള്ളിയിട്ടുള്ളു. എന്താ ഇത് കിള്ളാനാകുമ്പോൾ ഈ പരുവാകും മുളക്. ഇത് എന്താ കളർ, ഒരു കളർ വ്യത്യാസം, ഈ മുളകുമായിട്ടുള്ള കളർ വ്യത്യാസം കണ്ട. അങ്ങനെ മൂത്തത് നോക്കി പറിച്ചെടുക്കുക, കിള്ളി മാറ്റി കൊടുക്കണം, എന്നാലേ അടുത്തത് ഉണ്ടാവുകയുള്ളു.